ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വാഴത്തണ്ട് അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ നമുക്ക്. വാഴത്തണ്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 3 ടീസ്പൂണ് വേണം. 4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് കടുക്, 1 ടീസ്പൂണ് ഉലുവാപ്പൊടി, 1 ടീസ്പൂണ് കായപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി വേണം. 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക വേണ്ടത്. 4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂണ്. ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സാക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴത്തണ്ട് ഇതിലേക്ക് ചേർത്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. വാഴത്തണ്ട് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറിയാത്തവർ അത് പോയി കാണുക. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഉലുവാപ്പൊടി, കായപ്പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഈ സമയത്ത് കുറച്ച് എരിവ് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ 1.5 teaspoon മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1.5 teaspoon മുളക് പൊടിയാണ് നമ്മൾ ചേർത്തത്. അത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ സാദാ ചില്ലി പൗഡർ ചേർത്താലും മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഒരു 15 minutes വരെ സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്കാക്കിയെടുക്കുക. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും, അതൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുതേ. അതുപോലെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1/2 teaspoon പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. 1/2 teaspoon പഞ്ചസാര ചേർത്തെടുത്തു. എന്നിട്ട് നന്നായി മിക്സാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ വാഴത്തണ്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ